ഇപ്പോൾ നമ്മോടൊപ്പം ഇൻഫ്ലുവൻസർ സുവൈത്തുൽ അസ്ലമിയ ചേരുകയാണ്. നമസ്കാരം ശ്രീ സുവൈത്തുൽ അസ്ലമിയ. നമസ്കാരം. ഈ തൊപ്പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കൂ, ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന താങ്കളെ പോലുള്ള ഇൻഫ്ലുവൻസർക്ക് ഇതുപോലുള്ള ആൾക്കാർ എത്രത്തോളം വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മള് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ റോങ് ആയിട്ടുള്ള മെസ്സേജ് ആൾക്കാരിലേക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ചെറിയ കുട്ടികൾ അത് ഫോളോ അപ്പ് ചെയ്യും. കാരണം ചെറിയ കുട്ടികൾക്ക് അത്ര പക്വത ഉണ്ടാവില്ല, കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കൂടുതൽ സാധിക്കില്ല. കാരണം അവരൊന്നും മീഡിയ ന്യൂസൊന്നും കേൾക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അവരൊക്കെ ഫോളോ ചെയ്യുക ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിനാണ്. അപ്പൊ അവരെന്തൊക്കെ ചെയ്യുന്നു അതാണ് അവർ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള തൊപ്പിയെ പോലെ, തൊപ്പിയെ എനിക്ക് പേഴ്സണലി അറിയില്ല, അപ്പൊ തൊപ്പിയെ പോലെ പറ്റക്ക് സ്ത്രീകളെ എന്താ പരസ്യമായി തെറിവിളിക്കുകയും അശ്ലീലമായ വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് കുട്ടികൾക്ക് നൽകുന്നത്. നോക്കൂ, താങ്കൾ ഒരു മാതാവ് കൂടെയാണ്, അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നു. ഇതിന്റെ ഇപ്പോ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ പറയുന്നത് തൊപ്പിയുടെ കണ്ടന്റ് വളരെ നല്ലതാണ്, ഞങ്ങൾ തൊപ്പിയുടെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞാണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഈ ഈ വിഷയം നടന്ന സ്ഥലത്തേക്ക് അവർ തൊപ്പിയെ കാണാനെത്തിയത്. അവിടെ വെച്ചും പബ്ലിക്കായിട്ട് അശ്ലീലം തന്നെ വിളമ്പുകയാണ് ഈ തൊപ്പി. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ആശങ്കയാണ്? ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കുട്ടികളുടെ ഒരു സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പാരന്റ്സ് എങ്ങനെ പഠിപ്പിക്കുന്ന ഒന്നാണ്. അവരുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, ഇതാണ് ഏറ്റവും ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്യാരക്ടർ. അപ്പൊ അവര് തൊപ്പിയെ പോലെയുള്ള ഒരാളെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ തൊപ്പി അതിൽ തന്നെ പറയുന്നുണ്ട് എന്റെ പേരന്റ്സിന് എന്നെ ഇഷ്ടമല്ല, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തൊപ്പി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എന്റെ ഫാദറിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണ് ഞാന് ആദ്യമായിട്ട് ഒളിച്ചോടി പോയത്. മീൻസ് അത് നല്ല കാര്യം, ബിസിനസ് തുടങ്ങി എന്നല്ല തൊപ്പിയോടെ പറയുന്നത്. ഞാൻ എന്റെ ഫാദറിന്റെ പൈസ മോഷ്ടിച്ചു, ഒളിച്ചോടി പോകുമ്പോ ഞാൻ എന്നെ പിടിച്ചു അടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകളാണ് കുട്ടികൾക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുട്ടികൾ കാണുമ്പോൾ കുട്ടികളെ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതലും തൊപ്പി ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. ലൈവ് സ്ട്രീമിൽ വന്നിട്ട് ഗെയിം കളിക്കാനും അതേപോലെ മറ്റുള്ളവരെ കളിയാക്കിയിട്ടും, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഗേൾസിനെ കളിയാക്കിയിട്ടും കുട്ടികളോട് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഞാൻ തൊപ്പിയുടെ ലൈവ് അങ്ങനെ കാണാറില്ല, എനിക്ക് അയാളെ പേഴ്സണലി അറിയുകയില്ല. പക്ഷെ ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നപ്പോ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയില്ല. നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് മാക്സിമം മറ്റുള്ളവർക്ക് എന്ത് നല്ല കാര്യം ഇൻഫോർമേഷൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ കൂടുതൽ നമുക്ക് അറിയാവുന്നതാണ് കൂടുതൽ പേര് നമ്മളെ റോൾ മോഡൽ ആക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ യൂത്ത്. അപ്പൊ അവർക്ക് തൊപ്പി കൊടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരുപാട് റോങ് മെസ്സേജുകളാണ് നൽകുന്നത്. ഒരിക്കലും നമുക്ക് തൊപ്പിയെ പോലെ ഉള്ള ഒരാളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ശരി, ഈ ചർച്ചയിൽ സഹകരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്.